പൂവമ്പഴവും ക്യാരറ്റും വെച്ചിട്ട് നമ്മൾ ഒരു ജാം ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അത് 100% സക്സസ് ആയിട്ടുണ്ട്. അത് ജാം താണ്ടെ നല്ല ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കൾഫുഡ് കളറിനായിട്ട് നമ്മൾ ക്യാരറ്റാണ് ചേർത്തത്. ബാക്കിയെല്ലാം നമ്മൾ വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ജാം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളതിന് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, മദേഴ്സ് അണ്ടർവേൾഡ് എന്ന ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. താ ഈ ജാം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പൂവമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൂവമ്പഴം നല്ലതുപോലെ പഴുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് നാശമായി പോകും. അതുകൊണ്ട് ഞാനത് ജാമാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നൊരു 10-20 കായെടുത്തിട്ട് പഴുത്ത പഴം നോക്കി എടുത്തിട്ട് ഞാനത് വേവിച്ചെടുത്തിട്ടാണ് ജാം ഉണ്ടാക്കുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ഞാൻ നല്ല പഴുത്ത പഴം നോക്കി അതിൻ്റെ ഒരു പടല ഫുള്ളായിട്ട് എടുത്തു. ഏകദേശം ഒരു 10-20 പഴത്തോളം ഞാൻ അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ നമ്മൾക്ക് നല്ല രീതിയിൽ എടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടുത്തത് ഞാൻ അതിലേക്ക് 2 ക്യാരറ്റ് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാനാണ് ഞാൻ. ഇതിനകത്ത് ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് നാച്ചുറലായിട്ടുള്ള കളർ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഐഡിയ വന്നതാണ് എനിക്ക് ക്യാരറ്റ് യൂസ് ചെയ്യാമെന്ന്. പിന്നെ ഈ പഴത്തെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ്, എല്ലാത്തിൻ്റെയും പഴം തൊലി കളഞ്ഞ് ഇതേപോലെ ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ എല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മളൊന്ന് വേവിച്ച് എടുക്കേണ്ടത്. നല്ല രീതിയിൽ നമുക്കതിനെ ഒന്ന് വേവിച്ച് ഉടച്ചാണ് എടുക്കേണ്ടത്. അങ്ങനെ ക്യാരറ്റും ഞാൻ മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന് നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ വെള്ളം നല്ല രീതിയിൽ തിളപ്പിച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ജ്യൂസും വെള്ള പഞ്ചസാരയും പഴം പൊളിച്ചതും എല്ലാം ഉണ്ട്. ഇതാ ഞാൻ തിളച്ച വെള്ളം അതിലേക്ക്, നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് വെന്ത് വരും. അവിടെ നല്ല തിളപ്പിച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് ഒപ്പം തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര, അതായത് പൂവമ്പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഞാൻ അതിലൊരു 3-4 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യം എനിക്ക് വന്നില്ല. അപ്പോൾ ഇതിലേക്ക് മണത്തിനായിട്ട് ഞാൻ ചിലരാന്നെ ഗ്രാമ്പൂ ചേർക്കും, പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു അത്യാവശ്യം 4-5 ഏലക്കയാണ് പൊടിച്ചിട്ടേക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് അതിലേക്ക് ഇട്ടിട്ട് ആ തിളപ്പിച്ച് എടുത്തേ ചെയ്തേക്കുന്നത്. ഞാൻ വേറെ ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒരു പാത്രത്തിലാക്കിയിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ആ പഴം വെന്തുടയുന്നിടം വരെ നമുക്ക് അതിനെ ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ അത് ഞാൻ സ്റ്റൗ കത്തിച്ച് വേവിക്കാനായിട്ട് വെച്ചതാണ്. ഒരു 5 മിനിറ്റ് അതിരുന്നൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ അത് നല്ല രീതിയിൽ ഉടഞ്ഞ് വരും. ഉടയ്ക്കാൻ നമുക്ക് എളുപ്പം പറ്റും അത്. അപ്പോൾ അതിൻ്റെ ജ്യൂസ് എടുക്കാനും നമുക്ക് വേഗം കഴിയും. നല്ല രീതിയിൽ അത് തിളച്ച് അത് വെന്തിട്ടുമുണ്ട്. അത് തുറന്നപ്പോൾ തന്നെ നല്ല ഒരു മണവും, നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ ഇട്ട് തിളപ്പിച്ചത് കൊണ്ട് അതിന് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇനി നമുക്കതൊന്ന് ഉടച്ചെടുത്തിട്ട് വേണം ഇതാക്കാനായിട്ട്. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇത് നല്ല പോലെ നണ്ട് ഉടഞ്ഞു പോന്നു, അതുപോലെ വെന്ത്. ഇനി നമുക്കത് ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുക്കുമ്പം ഇത് ഉടച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കണം. കണ്ടോ നല്ല രീതിയിൽ അത് വെന്ത്. കുറച്ച് സമയം വെച്ചതേ ഉള്ളൂ, നല്ല തിളച്ച ചൂടുവെള്ളത്തിലാണ് ഞാനിത് ഒഴിച്ചത്, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അത് വെന്ത്. ഇനി നമുക്കത് എടുത്തിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്കിനി തണുക്കാൻ വയ്ക്കാം.
ഓഫ് ചെയ്ത് വെച്ച് ഞാൻ അതിരുന്ന് തണുക്കട്ടെ. ഇത് നല്ല രീതിയിൽ വെന്ത് ഇനി തണുത്ത് നമുക്കിനി അതിനെ ഉടച്ച് എടുക്കാം. ഉടച്ചിട്ട് ഇത് ഇതിൻ്റെ ജ്യൂസാണ് നമ്മൾ ഇതേപോലെ അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ട് ആ ജ്യൂസ് കൊണ്ടാണ് പിന്നെ നമ്മൾ ജാമായിട്ട് മാറ്റുന്നത്. നല്ല രീതിയിൽ നമുക്കിതിനെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ല രീതിയിൽ അതിനെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അരിച്ച് എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ഇനി എടുക്കാം. നമ്മൾ ആ വെന്ത പഴം എല്ലാം ഉടച്ച് അതിൻ്റെ ജ്യൂസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോഴന്നെ ഇതൊരു സ്റ്റിക്കി ഇതിൽ വന്നിട്ടുണ്ട്. ഈ ജ്യൂസ് ഒരു നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് അത് വേവിച്ചെടുത്തത് കൊണ്ടാണ് ഒരു സ്റ്റിക്കി പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുറുക്കി എടുത്തിട്ട് ജാമായിട്ട് മാറ്റണം. ആ ജ്യൂസിനെ നമ്മൾ വീണ്ടും ഇതാ വീണ്ടും ചൂടാക്കി ഒന്ന് കുറുക്കി എടുക്കണം. അപ്പം കുറുക്കി എടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു ലൈറ്റ് വൈറ്റ് കളറായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നമുക്കത് ഒന്ന് കളറിനൊന്ന് വ്യത്യാസം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ക്യാരറ്റിൻ്റെ ജ്യൂസ് അടിച്ച് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കളറുകളൊന്നും ഉപയോഗിക്കുന്നില്ല. ഒപ്പം തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ നമുക്ക് പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ നമുക്ക് കുറേ സമയം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്ത് നമുക്ക് ഒരു ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഈ കളറിൻ്റെ കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് അതും കൂടെ നമുക്കതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു പുളിപ്പും കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ ഫുഡ് കളറാകുമ്പോൾ പോയിസണൊന്നും വേണ്ട, നല്ല നാച്ചുറൽ ഫുഡ് കളർ ചേർക്കുമ്പോഴത്തേക്ക് അത് ഒന്നാമത് ക്യാരറ്റിൻ്റെ ജ്യൂസ് ആകുമ്പോഴത്തേക്ക് അത് ഏറ്റവും നല്ല രീതിയിൽ. പക്ഷേ നമ്മൾ ബീട്രൂട്ട് ജ്യൂസ് ചേർക്കുകയാണെങ്കിൽ ഇതിലും നല്ല കളർ കിട്ടും. ക്യാരറ്റ് ചേർക്കുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഓറഞ്ച് കളർ കിട്ടും. പക്ഷേ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ബ്രൗൺ കളറായിട്ട് ഇതാക്കാം. നമുക്ക് ഫുഡ് കളർ ചേർക്കാതെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ജ്യൂസ് ഉപയോഗിച്ചാൽ മതി. അത് വളരെ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നമുക്ക് യാതൊരു ദോഷവശങ്ങളും ഇല്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ട കാര്യമായതുകൊണ്ട് നമുക്ക് ഇതേപോലെ ക്യാരറ്റോ ബീട്രൂട്ടോ ഏത് ഇതിൻ്റെ ഏതിലെങ്കിലും ജ്യൂസ് എടുത്ത് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. ഇത് ഫുഡ് കളറിന് പകരം ഉപയോഗിക്കുന്ന നാച്ചുറൽ കളറ്. നമുക്ക് ബീട്രൂട്ട് ഇതുപോലെ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. നമുക്ക് ഈ കളറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വൈറ്റ് കളറൊന്ന് മാറിയിട്ട് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് വന്ന്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട. കുട്ടികൾക്ക് കൊടുക്കാനാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഫുഡ് കളറുകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതേപോലെ ബീട്രൂട്ട് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല മറൂൺ കളറ് കിട്ടും. ഇതിപ്പം ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരറ്റ് യൂസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അത് ചെറിയ കളർ വ്യത്യാസം ഇതിനും വന്ന്. ഇനി ഇത് നല്ല രീതിയിൽ വീണ്ടും തിളച്ച് ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ. ഇതാ നല്ല പോലെ തിളച്ച് തിളച്ച് ആ ബബിൾസ് എല്ലാം ഒന്ന് അടങ്ങുന്നതാണ് അതിൻ്റെ പാകം. നമുക്ക് അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് വെച്ച് തിളപ്പിച്ച് അതിൻ്റെ ജലാംശം എല്ലാം വറ്റിച്ച് വറ്റിച്ചാണ് എടുക്കുന്നത്. പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല. ഒരു 10-20 മിനിറ്റ് നമ്മൾ ക്ഷമയോടെ കൂടി തന്നെ അത് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനല്ല, വേണമെന്നില്ല. പക്ഷേ അതൊരു ഒരു ചെറിയൊരു കടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാഷ്യൂ നട്ട് ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഈ ജ്യൂസിനകത്ത് നമ്മൾ നേരത്തെ തന്നെ പഞ്ചസാരയും ഇലക്കയൊക്കെ ചേർത്തിട്ടുള്ള പഴത്തിൻ്റെ ജ്യൂസ് എടുത്തത്, അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ നാരങ്ങാനീരും ക്യാരറ്റ് ജ്യൂസും കൂടെ ചേർത്തു. പിന്നീട് നമ്മൾ ഇപ്പം കാഷ്യൂ നട്ടും കൂടെ ചേർത്തു. ആകെ ഇത്രയും സാധനത്തിൻ്റെ ആവശ്യമേ ഇതിന് വരുന്നുള്ളൂ. ഇപ്പോഴിതിൻ്റെ കളറെല്ലാം മാറി കുറച്ചുകൂടെ ഒരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം പാകമായി വരുന്നുണ്ട്. കുറച്ച് കൂടെ സ്റ്റിക്കി ആയിട്ടുണ്ട്. കുറച്ച് അത് കുറേ അങ്ങ് നമ്മൾ പറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയായിപ്പോൾ അതിനൊരു ഒരു കറക്റ്റൊരു ടെക്സ്ചറിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പാകത്തിന് നമ്മൾ എടുക്കണം. ഇല്ലെങ്കിൽ അത് ജാമങ്ങ് നല്ല കട്ടിയായിപ്പോവും. നമ്മൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇതിൻ്റെ ബബിൾസ് എല്ലാം അടങ്ങി നല്ല സ്റ്റിക്കി പരുവായി. ഈ പാകത്തിന് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. പിന്നെ തണുക്കും, ഇല്ലെങ്കിൽ കുറേ കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല കട്ടിയായിപ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ ഒന്നും കൈ തങ്ങളിൽ ഒട്ടുന്ന ഒരു പാകമാകുമ്പോഴത്തേക്ക് അതുകൊണ്ടിപ്പോൾ ബബിൾസ് എല്ലാം പോയി. ആ ഒരു പാകത്തിന് നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തണുത്തിട്ട് കുപ്പിയിലേക്ക് മാറ്റാം. അതുപോലെ ഇങ്ങനെ കുറുകി വരണം. നമ്മളുടെ പൂവൻപഴം ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ അത് കറക്റ്റ് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ദാണ്ട് കുറച്ച് അധികം ഇതാ കട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പാടായിരിക്കും. ഇതിപ്പം ഏകദേശം കറക്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ദാണ്ട് അത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റും നല്ല എന്താ ആവശ്യത്തിന് പുളിപ്പ് മധുരം എല്ലാം ഉള്ള നല്ല കറക്റ്റ് കണ്ട ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. ക്യാരറ്റിൻ്റെ ആ ഒരു കളർ മാത്രമായിട്ട് നമ്മൾക്ക് ഇത്രയും കളറിൽ അത് കിട്ടി. അപ്പോൾ നമുക്ക് ഏവർക്കും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. പൂവ് സാധാരണ പാളയംകുടം പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാ പൂവമ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. സൂപ്പർ ടേസ്റ്റിൽ സൂപ്പറായിട്ട് നമുക്ക് അത് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വെറുതെ കളയുന്ന പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിധത്തിൽ ജാമായിട്ട് ഉപയോഗിക്കാം.